നമസ്കാരം ഞാൻ ഡോക്ടർ വിവേക് നമ്പ്യാർ അഹമ്മദ് ഹോസ്പിറ്റൽ കൊച്ചി ഈ റീൽസും വീഡിയോസും ഗെയിംസും കണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ ചിലവഴിക്കുന്നത് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും എന്താണ് ഈ റീൽസും ഈ ഗെയിമിങ്ങും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഗെയിമിങ്ങും മറ്റ് ഷോർട്ട് വീഡിയോസ് കാണുന്നതെല്ലാം നമ്മുടെ തലച്ചോറിനകത്ത് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാക്കുന്നു ഈ സന്തോഷം ഉണ്ടാക്കുമ്പോൾ ഡോപ്പമിൻ എന്ന ഒരു ഹോർമോണാണ് നമ്മുടെ നമ്മുടെ ബ്രെയിനിൻ്റെ പല ഏരിയാസിലും ഉണ്ടാകുന്നത് ഒരു ഒരു കെമിക്കൽ രാസവസ്തുവാണ് ഈ ഡോപ്പമിൻ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകും ഇനി ഫ്ലാഷ് ആയിട്ടാണ് ഉണ്ടാകുന്നത് പെട്ടെന്നാണ് ഉണ്ടാകുന്നത് കാരണം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിലോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് ആ സന്തോഷം ഉണ്ടാവുകയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേടി സന്തോഷിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് ഒരു കാര്യത്തിലും ക്ഷമയോ അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥിരതയോടെ കഠിനാധ്വാനം ചെയ്ത് പതിയെ പതിയെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവോ നമുക്ക് കുറഞ്ഞു പോകുന്നു കാരണം നമുക്ക് എപ്പോഴും അക്ഷമ അപ്പോൾ നമുക്ക് എവിടെ പോയാലും ആൾക്കാരിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അക്ഷമയാണ് കാരണം ഒരാ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനോ ഒന്നും നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വെയിറ്റ് ചെയ്തുന്നത് കൊണ്ട് ആ സമയം പോയി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണമെന്ന് ഉണ്ടാകില്ല എങ്കിൽ തന്നെയും വളരെ അക്ഷമ ഈ അക്ഷമയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വീഡിയോസും ഗെയിമിങ്ങും മറ്റു കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ അതിനാൽ ഈ ഈ അക്ഷമ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തലമുറയിലെ പല ആൾക്കാരിലും നമുക്ക് സ്ഥിരമായി കഠിനാധ്വാനം ചെയ്ത് നമുക്ക് ഉണ്ടാകാവുന്ന പല നേട്ടങ്ങളും നമുക്ക് നേടാനുള്ള മനസ്സില്ലാതെ പോവുകയാണ് കാരണം ഒരു ജോലിയിൽ നമ്മൾ കയറുന്നു ആ ജോലിയിൽ നമുക്ക് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴേക്കും അതിൽ അത്യുന്നത നിലങ്ങളിൽ എത്തണം എന്നുള്ളൊരാഗ്രഹം അതെത്താതിരിക്കുമ്പോൾ നമുക്ക് മാനസിക വിഷമം വിഡ്രോവൽ അതൊക്കെ നിരാശ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ഈ ഗെയിമിങ്ങും മറ്റുമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണത് പെട്ടെന്നുണ്ടാകുന്ന സന്തോഷം അതുപോലെ പെട്ടെന്ന് തന്നെ പോകും നമുക്ക് പലപ്പോഴും അറിയാം പല വ്ലോഗർമാരും പല സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസായിട്ടുള്ള ആൾക്കാരുടെയും സ്ഥിതി അവർ പെട്ടെന്ന് അടിച്ചു കയറുകയും അതുപോലെ താണുപോവുകയും ചെയ്യുന്നു കാരണം ഇതൊരു വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അത് കാരണം നമുക്ക് ഇതിൽ സന്തോഷക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു കാരണം ഈ ഡോപ്പമിൻ സെർജ് നമ്മൾ അതായത് ഇടയ്ക്കിടയ്ക്ക് ഡോപ്പമിന് കൂടുന്ന സന്തോഷം ഉണ്ടാകുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അതില്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും ഡിപ്രഷൻ ഉണ്ടാകുന്നു അതിനാൽ ഇത്തരം ഇതിൽ നമ്മുടെ സമൂഹം ഇത് ഗെയിമിങ്ങും മറ്റും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നൊരു ആവശ്യമാണ് കാരണം സ്ഥിരമായി ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെട്ട് അത് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഉത്സാഹിക്കാനുള്ള ഒരു ഒരു മനോഭാവം തന്നെ ഇത്തരം ഗെയിമുകളിലൂടെയും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസിലൂടെയും കുറഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതിനാൽ ഇത് നമ്മൾ തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഉദാഹരണമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മൾ ഒരു ഒരു ഇപ്പോൾ കാണപ്പെടുന്ന ഒരു പുതിയതായിട്ട് ഉള്ള ന്യൂ ജനറേഷൻ ആൾക്കാർ കാണുന്ന ഒരു കാര്യം നമ്മൾ വളരെ നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടി അച്ഛനും അമ്മയ്ക്ക് വളരെ പ്രതീക്ഷപ്പെടേണ്ട ഒരു പുതിയ ജോലിയിൽ നമ്മൾ കയറുന്നു ആ ജോലി ഒരു വലിയ സ്ഥാപനമാണ് പത്തോ നാലോ ലക്ഷം ജോലിക്കാരുള്ളൊരു വലിയ കമ്പനിയായിരിക്കും ആ കമ്പനിയിൽ ഇതുപോലെയുള്ള ആൾക്കാർ ജോലിക്ക് കയറുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും അവർ ആ ജോലി രാജിവെച്ച് പോവുകയാണ് കാരണം അതിൻ്റെ കാരണം അവർ പറയുന്നത് അവർക്ക് ഇതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ മൂന്ന് ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്ന ഈ വലിയ ഭീമൻ സ്ഥാപനത്തിൽ അവർ ജോയിൻ ചെയ്ത ശേഷം അവർക്കൊരു കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന കാരണത്താൽ അവർ ആ ആ ജോലി കംപ്ലീറ്റ്ലി വിട്ടുപോകുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ നമുക്കൊരു പേരും പെരുമയും മറ്റും വരണമെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കും വർഷങ്ങളോളം ഉള്ള നല്ല പ്രവൃത്തി നല്ല ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിലുള്ള ആ പേരും പെരുമയും വരുകയുള്ളൂ പക്ഷേ ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷനും ഗെയിമിങ്ങും ഒരുപാട് ചെയ്തു പോകുന്ന അതിനോട് അഡിക്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് അത്രയും നിൽക്കാനുള്ള ക്ഷമ ഉണ്ടാകുന്നില്ല അത് കാരണം അവർ ആ ജോലി പോവുകയും മറ്റൊരു ജോലിയിലേക്ക് പോകും പോവുകയും ചെയ്യുന്നു ആ ജോലിയിൽ പോയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവിടെ വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടാകുന്നില്ലല്ലോ കാരണം അവിടെയും എവിടെയും നമുക്ക് സ്ഥിരാധ്വാനം കൊണ്ടും സ്ഥിരത കൊണ്ടും കാര്യക്ഷമത കൊണ്ടും വർഷങ്ങളുള്ള വർക്ക് കൊണ്ടും മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ റെപ്യൂട്ടേഷനും വലിയ സ്ഥാപനത്തിലുള്ള നമ്മുടെ പേരുമൊക്കെ ഉണ്ട് അതത്രയും സമയം വേണമെന്നുള്ള അടിസ്ഥാന തത്വം അവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്നില്ല അത് കാരണം അവർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് രാജിവെച്ച് പോവുകയും ശരിക്കും പറഞ്ഞാൽ എവിടെയും എത്താത്ത രീതിയിൽ അവർ അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് കാരണം ഇത് കഴിഞ്ഞ് അവർ ബിസിനസ്സ് തുടങ്ങുന്നു അപ്പോൾ ബിസിനസ്സിൽ ഇതിലും കൂടുതൽ ശക്തമായ കഠിനാധ്വാനവും സ്ഥിരോത്സവവും വേണം അല്ലാതെ ഒരു ബിസിനസ്സും സക്സസ് ആവുന്ന കാര്യമേ ഇല്ലല്ലോ അപ്പോൾ അതിലേക്ക് ജീവിതത്തിൽ പലപ്പോഴും തോൽവി അടിക്കടി തോൽവി കിട്ടി അത് നിരാശ ബാധിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ ബ്രെയിനിൽ ഈ ഗെയിമിങ്ങും ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റായിട്ട് നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമുക്കുണ്ടാകുന്ന അക്ഷമയാണ് ഈ അക്ഷമ ഈ കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന മാറ്റിമറിക്കുന്നൊരവസ്ഥയാണുള്ളത് അതിനാൽ ഇത് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരേണ്ടത് അറ്റ്ലീസ്റ്റ് കുറച്ചു കൊണ്ട് കൊണ്ടുവരേണ്ട ഒരാവശ്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്